പാലക്കാട് ഗോവിന്ദാപുരത്ത് ഐത്തം പ്രഖ്യാപിച്ച അംബേദ്കർ കോളനിയിൽ പോലീസ് കാവൽ ഏർപ്പെടുത്താനും സിസിടിവി വെക്കാനും ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ്. കോളനിയിലെ ദളിത് വിഭാഗങ്ങളെ ഒരുമിപ്പിക്കാനുള്ള നീക്കവുമായി ദളിത് മുന്നേറ്റ സമിതികളും രംഗത്തെത്തി. ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ രാത്രി ജീവിതത്തെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയും പോലീസ് സംഘവും സ്ഥിതിഗതികൾ അറിയുന്നതിനായി കോളനിയിലെത്തിയത്. ചക്കലിയ സമുദായ അംഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ SP സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി. വനിതാ പോലീസ് അടക്കം 2 പോലീസുകാർ മുഴുവൻ സമയം കോളനിയിൽ കാവലുണ്ടാകും. സ്ഥലത്ത് പോലീസ് പെട്രോളിംഗ് നിർബന്ധമാക്കി. കോളനിക്കാർ രാത്രി അമ്പലമുറ്റത്ത് ഉറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഇനി സമാധാനമായി വീടുകളിൽ ഉറങ്ങാമെന്നും പോലീസ് ഉറപ്പു നൽകി. ബേസിക് ഫെസിലിറ്റീസ് കിട്ടിയ ശേഷം പിന്നെ അവരെ മാക്സിമം പ്രശ്നം സോൾവ് ആവും. രണ്ടാമത് പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ, 4 നമ്മൾ 2 ഓഫീസേഴ്സ് അവിടെ ഡിപ്ലോയ് ചെയ്യുക. 2 beat ഓഫീസേഴ്സ് ത്രൂ ഔട്ട് വിൽ ബി ദിയർ പെർമനൻ്റ്ലി. ഒരു വനിത ഉണ്ടാവും, പിന്നെ നമ്മുടെ SHO CI ഉണ്ട്. റെഗുലർലി ദേ വിൽ ഓൾസോ വിസിറ്റ്. സോ ദിസ് വിൽ എൻഷുവർ പോലീസ് പ്രസൻസ്. വൺസ് പോലീസ് പ്രസൻസ് എൻഷുവർ, അവിടെ ലോക്കൽ ക്രിമിനൽ എലിമെന്റ്സ്, ലോക്കൽ ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, അതും സോൾവ് ആവും. കോളനിയിൽ വിവിധയിടങ്ങളിലായി CCTV വെക്കുന്നതിനും പോലീസ് മുൻകൈയെടുക്കും. അടച്ചുറപ്പുള്ള വീടുകളുടെ അഭാവവും സൗകര്യമില്ലായ്മയും ചോദ്യം ചെയ്ത SP ഇക്കാര്യത്തിലും മാറ്റമുണ്ടാവണമെന്ന് പഞ്ചായത്തിനോട് അറിയിച്ചു. ഇതിനിടെ കോളനി സന്ദർശിച്ച വിവിധ ദളിത് സംഘടനകൾ വിവിധ സമുദായ അംഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ദളിത് മുന്നേറ്റ സമിതിക്ക് രൂപം നൽകാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.